ഫ്രണ്ട്സ്, എം ടെക്കിന്റെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിന്ന് വന്നേണ ഒരു അടിപൊളി ബോട്ടിൽ ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ബോട്ടിൽ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് കുപ്പി ഡെക്കറേറ്റ് ചെയ്യാൻ മാത്രല്ല, അതിന്റെ മുകളിൽ നമ്മള് മിനി മോട്ടറും ലൈറ്റും എല്ലാം പിടിപ്പിച്ച് അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാൻ പോണ. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതിനൊക്കെ മുമ്പ് ഞങ്ങളുടെ ചാനലിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തണ്ടെങ്കിൽ ഓടിച്ചൊന്ന് താഴെ കിടക്കണ ബട്ടൺമേ ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കിടക്കണ ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പൊ എന്താ സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മള് ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമ്മള് ഇതുപോലത്തെ ഒരു കുപ്പിയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ പിന്നെ നമ്മൾ എടുത്തത് ഇതേപോലത്തെ ചരടാണ്. ഇത് നമ്മുടെ കുപ്പിയിൽ നൈസായിട്ട് ചുറ്റി വെക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ആ നേരത്തെ എടുത്തു വെച്ചാൽ ചരട് എടുത്തുകൊണ്ട് നമുക്ക് നൈസായിട്ട് കുപ്പിയിൽ ഇങ്ങനെ ചുറ്റി ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് കറക്റ്റ് അളവിന് തന്നെ ചുറ്റി കൊടുക്കാം. അപ്പൊ നമ്മള് ചുറ്റി ഒരു ഇതായിട്ടുണ്ട്, നമുക്ക് ഇത്രയൊക്കെ മതി. ഇനി നമുക്ക് ഇതൊന്ന് നൈസായിട്ട് ഒട്ടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് നമ്മള് ഫെവിക്വിക്ക് വെച്ചാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അടിയിലും നമ്മള് നേരത്തെ മുകളിൽ ചെയ്തപോലെ തന്നെ നമ്മുടെ ഫെവിക്വിക്ക് വെച്ച് നമ്മുടെ ചരട് ചുറ്റി കൊടുക്കാം. ഇതേപോലെ പയ്യെ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ചുറ്റി നമ്മുടെ ഫെവിക്വിക്ക് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് തെന്നിപ്പോവും. എന്നിട്ട് ഇതേപോലെ നല്ല കട്ടിക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് നൈസായിട്ട് റോൾ ചെയ്തിടുക. ഇതേപോലെ തന്നെ മുകളിൽ ചെയ്ത പോലെ തന്നെ. ഇനി നമുക്ക് ഈ തുമ്പും നൈസായിട്ട് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുപ്പിയുടെ നൂലുകെട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് പരിപാടി എന്താന്ന് വെച്ചാൽ നോക്കാം. പിന്നെ ഞങ്ങൾ ഇതുപോലത്തെ കുറച്ച് റിങ് എടുത്തിട്ടുണ്ട്. നമ്മുടെ കുപ്പി കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഇതേപോലെ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ച് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ അടിപൊളിയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചുറ്റിനും ഒട്ടിച്ചു കൊടുക്കാം ഓരോന്നോരോന്നായിട്ട്. നമ്മൾ റിങ്ങുകളൊക്കെ അടിപൊളിയായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ ആ റിങ്ങിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ഒരു മുത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് എല്ലാത്തിലും. പിന്നെ നമുക്ക് ഇതിന് കറക്റ്റ് സൈസായ ഒരു മൂടി വേണം. പിന്നെ നമുക്കൊരു മിനി മോട്ടർ വേണം. ഇതേപോലത്തെ ഒരു ചെറിയ മിനി മോട്ടർ വേണം. പിന്നെ നമ്മുടെ 9 വോൾട്ടിന്റെ ബാറ്ററി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ കണക്റ്ററും പിന്നെ ഒരു സ്വിച്ച് വേണം. പിന്നെ ഇതുപോലത്തെ റീഫിൽസ് വേണം. പിന്നെ നമുക്ക് അവസാനമായിട്ട് ഒരു LED ലൈറ്റും കൂടെ വേണം. പിന്നെ നമുക്ക് ഈ രണ്ട് ചെറിയ ലീഫ്ലറുകളും നമ്മുടെ വലിയ ലീഫ്ലറിന്റെ ഉള്ളിൽ കൂടെ ഇതുപോലെ വെച്ച് ജോയിന്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ നൈസായിട്ട് അത് ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു കോമ്പസ് ഉപയോഗിച്ച് നമ്മുടെ മൂടിയുടെ സെന്ററിലായിട്ട് തന്നെ ഒരു ഹോൾ ഉണ്ടാക്കാം. ഇതുപോലെ ആ ഹോളിലേക്ക് നമ്മുടെ മിനി മോട്ടർ ഇതുപോലെ നൈസായിട്ട് കയറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ ചെയ്തപോലെ തന്നെ നമ്മുടെ കുപ്പിയുടെ ഏറ്റവും തുമ്പത്തായിട്ട് ഇതുപോലെ രണ്ട് ഹോൾ ഉണ്ടാക്കി കൊടുക്കാം, ചെറിയ രണ്ട് ഹോള്. നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹോളി കൂടെ നമ്മള് ഇതുപോലെ LED ഇതുപോലെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ LED മിനി മോട്ടറും വയറുകളും തമ്മിൽ ഇതുപോലെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ബാറ്ററി വെച്ചൊന്ന് ഓൺ ആക്കി വെക്കാം. ആ ഇപ്പൊ നന്നായിട്ട് ഓൺ ആക്കി ആവുന്നുണ്ട്. നമുക്ക് ആ സ്വിച്ചും വെച്ച് എല്ലാം കൂടെ കണക്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മളെല്ലാം നൈസായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാം കറക്റ്റിന് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയുള്ള യന്ത്രപ്പണികളെല്ലാം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ. ഇതേപോലെ സ്വിച്ചും ബാറ്ററിയും മിനി മോട്ടറും ലൈറ്റ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മള് ഇതുപോലത്തെ സിൽക്കൻസുകൾ എടുത്തിട്ടുണ്ട്. നമുക്കത് ഓരോന്നായിട്ട് പൊട്ടിച്ച് നമ്മുടെ ബോട്ടിലേക്ക് ഇട്ടുകൊടുക്കാം. നമ്മുടെ ഗോൾഡ് കളർ സിൽക്കൻസ് ആണ്. നമ്മൾ രണ്ട് കളർ സിൽക്കൻസ് ആണ് ഇടുന്നത്, ഗോൾഡും സിൽവറും ആണ്. നമുക്ക് ഇതുപോലെ നൈസായിട്ട് ഇട്ടുകൊടുക്കാം.
നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പ്രൊപ്പല്ലർ നമ്മളെ മോട്ടറുമായിട്ട് ഇതുപോലെ സെറ്റാക്കി കൊടുക്കാം. ഇനി നമുക്കൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കാം. ആൾക്ക് നമ്മുടെ അടിപൊളിയായിട്ട് നൈസായിട്ട് നമ്മുടെ പ്രൊപ്പല്ലർ കറങ്ങുന്നുണ്ട്. നമുക്ക് ആ നേരത്തെ എടുത്ത ബോട്ടിലേക്ക് ഇതുപോലെ വെള്ളം നിറച്ചെടുക്കാം. ഇനി നമുക്ക് ആ ബോട്ടിലേക്ക് കുറച്ച് ഗ്ലിസറിൻ ഒഴിച്ചെടുക്കാം. ആ നിങ്ങൾക്ക് ഇണ്ടെങ്കിൽ മാത്രം ഒഴിച്ചെടുത്താൽ മതി, അത്ര അത്യാവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ കയ്യിൽ ഇവിടെ ഇരിക്കണമായിരുന്നു, നമ്മൾ ഇച്ചിരി ഒഴിച്ചെടുത്താണ്. നമുക്കിതുപോലത്തെ ഒരു LED ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചില്ലിൻ്റെ കുപ്പിയുടെ ഉള്ളിലേക്ക് ഇത് ഇട്ടൊക്കെയാണെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നോളും. അതിന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ മൂടി അതുമായിട്ട് ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിലാർട്ട് അടിപൊളിയായിട്ട് മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ അവസാനത്തെ പണി എന്ന് പറഞ്ഞാൽ നൈസായിട്ടൊന്ന് ഓണാക്കി വെക്കാം. ഇപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വർക്കാവുണ്ട്. ഇപ്പൊ നമ്മുടെ അടിയിലത്തെ സിൽക്കൻസ് ഒക്കെ ശരിക്കും പൊങ്ങി വരുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച ലൈറ്റിൻ്റെ വെട്ടമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ പുറത്ത് നല്ല വെട്ടാരാണ്. നമുക്കൊന്ന് ഉള്ളിൽ വെച്ച് നോക്കി നോക്കാം. നമ്മുടെ ക്യാമറ ക്വാളിറ്റി കുറച്ച് കുറവായിരുന്നു. നമ്മുടെ ഇരുട്ടത്ത് വെച്ചപ്പോ മര്യാദക്ക് കിട്ടിയില്ല. എങ്കിലും പൊളി സാധനമാണ്. നിങ്ങൾക്ക് വീട്ടില് നൈസായിട്ട് ഉണ്ടാക്കി നോക്കാനുള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ വെക്കുമ്പോ അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ എത്തി നൈസായിട്ട് കിടക്കും. നമ്മുടെ RGB ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നൈസായിരിക്കും. അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നൈസായിട്ട് ഈ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാ പിന്നെ.